പ്രത്യുൽപാദനം ഒരു കലയോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം മാനവരാശിയുടെ നിലനിൽപ്പിൻ്റെ താക്കോലാണ് പ്രജനനം അഥവാ പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ രണ്ട് കോശങ്ങളിൽ നിന്നാണ് മനുഷ്യൻ എന്ന മഹാസൃഷ്ടി രൂപാന്തരം പ്രാപിക്കുന്നത് നമുക്കെല്ലാം അറിയാം ഏറ്റവും ചെറിയ രണ്ട് കോശങ്ങളായ പുരുഷബീജം പുരുഷബീജം അഥവാ സ്പം സ്ത്രീബീജമായ അണ്ഠം ഇവയുടെ സംയോജനത്തിലൂടെയാണ് മനുഷ്യരാശി ജന്മം കൊള്ളുന്നത് തീർച്ചയായിട്ടും ഈ ചെറിയ രണ്ട് ബീജങ്ങൾ ഇവ രണ്ടും സൂക്ഷ്മദർശിനിയിൽ കൂടെ മാത്രം കാണാവുന്ന ചെറിയ രണ്ട് ബീജങ്ങളാണ് ഇവയെ സംയോജിച്ച് മറ്റൊരു കോശമായ എംബ്രിയോ രൂപപ്പെടുന്നു ഈ എംബ്രിയോ ആണ് മനുഷ്യരാശിയുടെ തുടക്കം നമുക്കറിയാവുന്ന മറ്റൊരു വിഷയമാണ് ആർത്തവ ചക്രത്തെക്കുറിച്ച് സ്ത്രീകളുടെ അതായത് മെൻസ്ട്രൽ സൈക്കിൾ ഒരാർത്തവ ചക്രത്തിൽ ഒരു സ്ത്രീക്ക് ഒന്നോ രണ്ടോ അണ്ഡങ്ങളേ ഉണ്ടാവുകയുള്ളൂ ഈ അണ്ഠങ്ങൾ അണ്ടാശയത്തിൽ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പതിനാല് പതിനഞ്ച് ദിവസം ആവുമ്പോഴത്തേക്കും ഇവ പൂർണ്ണ വളർച്ചയെത്തി അണ്ടാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ആ പ്രക്രിയയാണ് ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തു വരുന്ന അണ്ഡങ്ങളെ മനോഹരമായ വിരലുകൾ പോലെയുള്ള അഗ്രങ്ങളുള്ള അഗ്രഹങ്ങളുള്ള കുടൽ അഥവാ ട്യൂബ് തന്നിലേക്ക് ആഗരണം ചെയ്യുന്നു എന്നിട്ട് ആ അണ്ടവാഹിനിക്കുടലിൻ്റെ നടുക്ക് എത്തിക്കുന്നു ഇതേ സമയം സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ പുരുഷൻ്റെ ഒരു സമയത്തെ സ്കലനത്തിലൂടെ സ്ത്രീയുടെ യോനിയിലേക്ക് കോടാനുകോടി ബീജങ്ങളാണ് നിക്ഷേപിക്കുന്നത് ഈ ബീജങ്ങളിൽ ചിലത് ഗർഭപാത്രത്തിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു അവയിൽ നിന്ന് ഈ ബീജങ്ങളിൽ കുറച്ചെണ്ണം ഈ അണ്ടവാഹിനി കുടലിലേക്ക് യാത്ര ചെയ്യുന്നു അവിടെയാണ് പ്രജന പ്രക്രിയയുടെ ഏറ്റവും വിസ്മയകരമായ സംഭവം നടക്കുന്നത് അതായത് ഒരു അണ്ഡത്തിനുള്ളിലേക്ക് ഏറ്റവും ഏറ്റവുമധികം ചലനശക്തിയും ഏറ്റവും ആരോഗ്യവാനുമായ പുരുഷ ബീജത്തിന് മാത്രമേ കടക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നടക്കുന്ന സ്ത്രീ പുരുഷ ബീജസങ്കലനത്തെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് നാം വിളിക്കുന്നത് ഇതാണ് പ്രജന പ്രക്രിയ അഥവാ റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രകൃതിയുടെ ഏറ്റവും ഉദാത്തമായ ഏറ്റവും സങ്കീർണമായ ഏറ്റവും വിസ്മയകരമായ പ്രക്രിയയാണ് പ്രജനനം അഥവാ റീപ്രൊഡക്ഷൻ പക്ഷേ ഈ പ്രജനന പ്രക്രിയയിലെ കണ്ണികൾ അറ്റുപോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അങ്ങനെ ആ കണ്ണികൾ അറ്റുപോകുമ്പോഴാണ് നമ്മുടെ ദമ്പതികൾ വന്ധ്യതയെന്ന തീരാ ദുഃഖത്തിലേക്ക് കാണ്ടുപോകുന്നത് ഈ കണ്ണികളിലെ തെറ്റുകൾ കണ്ടുപിടിച്ച് അവ തിരുത്തി കൂട്ടിയോജിപ്പിക്കുവാൻ ഒരു പരിധി വരെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ താ ഏറ്റവും വലിയ നാഴികക്കല്ലുകളായ കല്ലുകളായ ടെസ്റ്റു ബേബി ചികിത്സാരീതികളായ ഐ വി എഫ് അഥവാ ഇക്സി ചികിത്സാരീതികൾ കൊണ്ട് സാധിക്കുന്നു ആദ്യത്തെ ടെസ്റ്റ്യൂ ബേബി പിറന്നിട്ട് ഇന്ന് ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും വന്ധ്യരായ ദമ്പതികളുടെ അനബദ്ധ്യ ദുഃഖത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ ഈ ചികിത്സാ മാർഗങ്ങൾക്ക് സാധ്യമാവുന്നു എന്താണ് ഐ വി എഫ് അല്ലെങ്കിൽ ഇക്സി ചികിത്സാരീതികൾ മറ്റൊന്നുമല്ല ഈ ചികിത്സാരീതിയിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഹോർമോൺ മരുന്നുകൾ ആ സ്ത്രീയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്താൽ അവരുടെ അണ്ടാശയത്തിൽ ധാരാളം എഗുകളെ വളർത്തിയെടുക്കുന്നു അണ്ഠങ്ങളെ വളർത്തിയെടുക്കുന്നു ആ അണ്ഠങ്ങളെ നമ്മൾ അണ്ടവാ അണ്ടാശയത്തിൽ നിന്ന് പുറത്തെടുത്ത് വളരെ എല്ലാ സജ്ജീകരണങ്ങളും കൂടിയ എംബ്രിയോളജി ലബോറട്ടറിയിൽ വെച്ച് പുരുഷ ബീജവുമായി സംയോജിപ്പിച്ച് അവയിൽ നിന്ന് ഭ്രൂണത്തെ വളർത്തിയെടുക്കുന്നു ആ ഭ്രൂണത്തെ തിരിച്ച് സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്നു ഇതാണ് ഐ വി എഫ് അല്ലെങ്കിൽ ഇക്സി ചികിത്സാരീതി എന്ന് പറയുന്നത് ഈ ചികിത്സാ മേഖല ഇന്ന് ഒരു ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് അനവധി ദുഃഖത്തിൻ്റെ ഒരുപാട് ഒരുപാട് മേഖലകൾ കടന്നു പോയിരിക്കുകയാണ് ഈ രീതി അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം വരുന്നത് ഏകദേശം കുറച്ച് നാളുകൾക്ക് മുമ്പ് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഒരു യുവതി എന്നെ സമീപിക്കുകയുണ്ടായി വളരെയധികം കൂടിയാണ് ആ സ്ത്രീ എന്നെ സമീപിച്ചത് അവരുടെ ആർത്തവം നിലച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആർത്തവ വിരാമം ആ പ്രായത്തിൽ സംഭവിച്ചിരിക്കുന്നു പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ ഓവറി ശുഷ്കിച്ച് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അണ്ഡങ്ങളേ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ആ യുവതിയെ വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഇരുപത്തിയേഴാം വയസ്സിൽ വിവാഹം കഴിഞ്ഞ അവർ മുന്തിയ ഒരു ഐ ടി കമ്പനിയിൽ ഉദ്യോഗസ്ഥയായിരുന്നു ഔദ്യോഗിക കയറ്റത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടിയോ എന്തുകൊണ്ടോ എന്തോ അവർ അവരുടെ മാതൃത്വം പലപ്പോഴും മാറ്റിവെച്ചു അതാണ് അവർ ഏറ്റവും അധികം ദുഃഖിപ്പിച്ച സംഭവം പിന്നീട് അനുയോജ്യമായ മറ്റൊരാളിൽ നിന്ന് അണ്ഠം ധാനമായി സ്വീകരിച്ച് ഇത്തരത്തിലുള്ള ചികിത്സാ രീതിയിലൂടെ അവർക്ക് ഒരമ്മയാകാൻ കഴിഞ്ഞു ഈ കഥാനുഭവം പറയുമ്പോൾ മറ്റൊരു സുപ്രധാന വിഷയത്തിലേക്ക് വളരെയധികം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ സിദ്ധയെ കൊണ്ടുപോകുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് നാം എല്ലാം പത് മാധ്യമങ്ങളിലൊക്കെ വായിക്കുകയുണ്ടായി നമ്മുടെ മുന്തിയ ഐ ടി കമ്പനികൾ അവരുടെ സമർത്ഥരായ ഉദ്യോഗസ്ഥകൾക്ക് വേണ്ടി ഒരു വാഗ്ദാനം പറയുകയുണ്ടായി അതായത് ചെറുപ്പം ചെറിയ പ്രായത്തിൽ ഉദ്യോഗത്തിൽ കയറുന്ന ഉദ്യോഗസ്ഥകളായ ആ പെൺകുട്ടികൾക്ക് അവരുടെ അണ്ഠം അവരുടെ അന്താശയത്തിൽ നിന്ന് അണ്ഠം എടുത്ത് പുറത്ത് ലബോറട്ടറിയിൽ വെച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ലബോറട്ടറിയിൽ വെച്ച് സൂക്ഷിച്ച് ശീതീകരിച്ച് സൂക്ഷിക്കുക അതായത് ഊസൈറ്റ് ക്രയോപ്രിസർവേഷൻ ശീതീകരിച്ച് സൂക്ഷിച്ച് വകാം കമ്പനി ചെലവിൽ പിന്നീട് ആ കമ്പനിക്ക് അവരെ കൊണ്ടുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കഴിയുമ്പോൾ തിരിച്ച് ഈ ശീതീകരിച്ച അണ്ഡങ്ങളെ അലിയിച്ചെടുത്ത് തോ ചെയ്തെടുക്കുക എന്ന് പറയും അലിയിച്ചെടുത്ത് ഇക്സി ഇതുപോലുള്ള ടെസ്റ്റ് ബേബി ചികിത്സാ മാർഗ്ഗങ്ങളിൽ കൂടെ ഒരു എംബ്രിയോയെ ജനിപ്പിച്ച് തിരിച്ച് അവരുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ച് അവളെ അമ്മയാക്കാം ഇതൊരുപാട് ചർച്ചക്ക് വിഷയമായൊരു ഒരു വാഗ്ദാനമായിരുന്നു കാരണം മറ്റൊന്നുകൊണ്ടുമല്ല പ്രായമേറിയുള്ള ഗർഭം അതിൻ്റെ സങ്കീർണതകൾ അതിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ അണ്ഠം ശീതീകരിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്നൊക്കെ ഉള്ളതിൻ്റെ സങ്കീർണതകൾ ഇവയെല്ലാം ഒരുപാട് ചർച്ചാ വിഷയമായൊരു സംഭവമാണ് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല പുരുഷൻ്റെ ലൈംഗിക പ്രശ്നങ്ങൾക്കും പുരുഷ വന്ധ്യതയ്ക്കും അവളുടെ ചികിത്സയ്ക്ക് ബഹുദൂരം പോകാൻ ഈ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെയധികം നിശ നിരാശയോടുകൂടി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വന്ധ്യതാ പ്രശ്നം സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അവരങ്ങ് ഏറ്റെടുക്കും അവരിലേക്ക് ഉൾക്കൊള്ളും എന്നുള്ളതാണ് വളരെയധികം നിരാശയോടുകൂടി ഒരു ചെറുപ്പക്കാരൻ എന്നെ സമീപിക്കേണ്ടായി അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ രണ്ടു വർഷമായി പല പരിശോധനകളും ചെയ്തപ്പോൾ പുരുഷ ബീജം ശുക്ലത്തിൽ തീരെയില്ല ആസൂസ് പെർമിയ എന്ന ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു വളരെ ദുഃഖത്തോടു കൂടിയായിരുന്നു ആ ചെറുപ്പക്കാരൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സാ മാർഗ്ഗങ്ങളിൽ കൂടെ അതായത് ടീസ അല്ലെങ്കിൽ ടെസ്റ്റുഗുലാസ് വേം ആസ്പിറേഷൻ പെർക്യൂട്ടേനിയസ് എപ്പിഡൈമൽസ് വേം ആസ്പിറേഷൻ എന്ന് പറയുന്ന പീസ എന്നൊക്കെ പറഞ്ഞ ചികിത്സാരീതി മറ്റൊന്നുമല്ല ബീജത്തിനെ നേരിട്ട് പുരുഷൻ്റെ ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷ്ണത്തിൽ നിന്ന് അല്ലെങ്കിൽ എപ്പിഡൈമസിൽ നിന്ന് നേരിട്ടെടുത്ത് ഇക്സി ചികിത്സാ മാർഗ്ഗത്തിൽ കൂടെ ഒരു എംബ്രിയോയെ ജനിപ്പിക്കുക എന്നുള്ളതാണ് അത്തരം മാർഗ്ഗങ്ങൾ ആ ചെറുപ്പക്കാരന് പ്രയോഗിക്കാൻ സാധിച്ചു അതിലൂടെ അദ്ദേഹത്തിന് ഒരു അച്ഛനാവാനും കഴിഞ്ഞു അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഈ മേഖല പോയിട്ടുള്ള ബഹുദൂരം പോയിട്ടുണ്ട് എന്ന് അറിയുന്ന മറ്റൊരു അവസ്ഥയാണ് എംബ്രിയോയെ ഒരു കാലഘട്ടം വരെ രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് ദിവസങ്ങൾ വരെ ലബോറട്ടറിയിൽ വെച്ച് വളർത്താൻ കഴിയുമായിരുന്നുള്ളൂ ആ സ്ഥിതി ഇന്ന് മാറി ഏകദേശം അഞ്ചാറ് ദിവസം വരെ എംബ്രിയോയെ നമുക്ക് ലബോറട്ടറികളിൽ വെച്ച് വളർത്താം അതായത് ബ്ലാസ്റ്റേഴ്സിസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശക്തമായ ഒരു സ്റ്റേ ഒരു രീതി സ്റ്റേജ് വരെ അതിനെ വളർത്താം എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെയുള്ള സാഹചര്യങ്ങളും ഒരുപാട് നമ്മുടെ ചികിത്സാ അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നിരന്തരമായ ഗർഭമലസിൽ കഴിയുമ്പോൾ പലപ്പോഴും പഴിയാരപ്പെടുന്ന സ്ത്രീകളായിരിക്കും ശകാരവർഷങ്ങളുടെയും കുത്തുവാക്കുകളുടെ ഇടയിൽ നിന്ന് വളരെ ദുഃഖിതകരായിട്ടായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും ഒരു ചികിത്സകനെ തേടിയെത്തുന്നത് അങ്ങനെയുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള ചികിത്സാരീതി അതായത് സ്ത്രീയുടെ അണ്ഠത്തിന് ചുറ്റും വളരെ കട്ടിയുള്ള ഒരു ഒരാവരണമുണ്ട് സോണാ പെല്ലൂസിഡ എന്ന് പറയും ആ ആവരണത്തിനെ ലേസറിൻ്റെ സഹായത്തോടു കൂടി അലിയിച്ചെടുത്ത് അതായത് ലേസർ ഹാച്ചിങ് എന്നാണ് എനി പറയുന്നത് ലേസറിൻ്റെ സഹായത്തോടു കൂടി അലിയിച്ചെടുത്തിട്ട് അതിനെ ഈ പറഞ്ഞ പോലെ തന്നെ എക്സി ചികിത്സാ മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ച് എംബ്രിയോ ആക്കി രൂപാന്തരപ്പെടുത്തി എടുത്തിട്ട് അഞ്ചാറ് ദിവസം വരെ ലബോറട്ടറിയിൽ വെച്ച് വളർത്തിയെടുക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റോസിസ് എന്നൊരു സ്റ്റേജിലെത്തും ആ ബ്ലാസ്റ്റോസിസിനെ തിരിച്ച് ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ആ ബ്ലാസ്റ്റോസിന് വളരാനും ആ ഗർഭപാത്രത്തിനുള്ളിൽ പിടിക്കാനും കഴിയുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചികിത്സാ സാധ്യതകളെല്ലാം ഈ പറഞ്ഞ വന്ധ്യതാ മേഖലയ്ക്കും ആധുനിക വൈദ്യശാസ്ത്രത്തിനും ഉണ്ടെങ്കിലും ഗവേഷകരെ പലപ്പോഴും ദുഃഖിപ്പിച്ച മറ്റൊരു പ്രശ്നമായിരുന്നു അതായത് നമ്മുടെ സമൂഹത്തിൽ അമ്പത് ശതമാനത്തോളം ഏകദേശം ഇരുപത് ശതമാനത്തോളം വന്ധ്യരായ ദമ്പതികളുണ്ട് അവരിൽ തന്നെ അമ്പത് ശതമാനം പേർക്ക് മാത്രമേ ഒരു അനന്തരാവകാശിയെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുള്ളൂ ഈ ചികിത്സാ മാർഗങ്ങൾക്കൂടെ എന്നുമാത്രമല്ല മനുഷ്യരിൽ ഉള്ള പ്രത്യുൽപാദന രീതി എന്ന് പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇണചേരലിലൂടെ ഉണ്ടാകുന്ന അനന്തരാവകാശികൾ ആ മാർഗത്തിലൂടെ അമ്പത് ശതമാനം അതായത് അമ്പത് ശതമാനം അച്ഛൻ്റെ ജീനും അമ്പത് ശതമാനം അമ്മയുടെ ജീനും മാത്രമേ അനന്തരാവകാശ അനന്തര തലമുറയിലേക്ക് കൈമാറപ്പെടുന്നുള്ളൂ അപ്പോൾ ബാക്കി ജീനുകളെല്ലാം നഷ്ടമാവുകയാണ് അല്ലെങ്കിൽ വെറുതെ ആവുകയാണ് ഇതിനെന്താണ് ഒരു പരിഹാരം ആ ഗവേഷണം ചെന്നെത്തിയത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ അതായത് ഒറ്റ കോശങ്ങളിലൊക്കെയുള്ള ഇണചേരൽ ആവശ്യമില്ലാത്ത പ്രത്യുൽപാദന പ്രവണതയിലെ പ്രത്യുത്പാദന പ്രക്രിയയിലൊക്കെയാണ് ആ ചിന്ത ചെന്നെത്തിയത് ഒറ്റ കോശങ്ങളിൽ ഒരു ഒരു ജീവജാലത്തിലുള്ള എല്ലാ ആസ്പെക്ട്സും അടുത്ത തലമുറയിൽ അടുത്ത കോശത്തിലേക്ക് കൈമാറപ്പെടുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഒന്നിൻ്റെ അവർ എത്ര ആയിരക്കണക്കിന് കോപ്പികൾ വേണമെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമായ ക്ലോണിങ് എന്തുകൊണ്ട് മനുഷ്യരിലും ഈ ക്ലോണിങ് സാധിച്ചുകൂടാ എന്നൊരു ചിന്ത ഉരുത്തിരിഞ്ഞു വന്നു തീർച്ചയായിട്ടും വളരെ ഉദാത്തമായ ഒരു ചിന്താഗതിയാണ് എങ്കിലും യു എൻ ജനറൽ അസംബ്ലിയിലൊക്കെ ഇത് ചർച്ചയ്ക്ക് വച്ചിട്ട് ഇതിനെ നകശിഖാന്തം എല്ലാവരും എതിർക്കുകയും ക്ലോണിങ് യാതൊരുവിധ നിയമസാധ്യതയും ഇന്ന് നമ്മുടെ ശാസ്ത്രമേഖലയിൽ കൊടുത്തിട്ടില്ല എങ്കിലും രണ്ടായിരത്തി എട്ടിൽ യൂറോപ്പിൽ നടത്തിയ ഗവേഷണത്തിൽ ഏകദേശം അഞ്ച് ദിവസം നാല് എംബ്രിയോയെ ഈ രീതിയിൽ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കുകയും അവയെ അഞ്ച് ദിവസത്തെ അഞ്ച് ദിവസം വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്ലാസ്റ്റേഴ്സിസ് എന്നുള്ളൊരു സ്റ്റേജ് വരെ അവയെ എംബ്രിയോളജി ലബോറട്ടറിയിൽ വെച്ച് വളർത്തിയെടുക്കുകയും ചെയ്തു അതിനുശേഷം അവയെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നിയമസാധ്യത ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമേഖലയാണ് വന്ധ്യതാ ചികിത്സാ മേഖല ക്ലോണിംഗ് തന്നെ രണ്ട് രീതിയിലുണ്ട് തെറാപ്യൂട്ടിക് ക്ലോണിങ്ങും റീപ്രൊഡക്റ്റീവ് ക്ലോണിങ്ങും തെറാപ്യൂട്ടിക് ക്ലോണിംഗ് നമുക്ക് ചികിത്സയ്ക്ക് ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് ഈ ക്ലോണിങ് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിനും നിയമസാധ്യത അതായത് നമുക്ക് എന്തെങ്കിലും അവയവം മാറ്റി വെറ്റ വയ്ക്കൽ ശസ്ത്രക്രിയാ പരിപാടികൾ അങ്ങനെയൊക്കെയുള്ള ചില മേഖലകളിൽ ഇതുപയോഗിക്കാം എന്നുള്ളതാണ് പ്രത്യുൽപാദന മേഖലയിൽ ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള നിഗമനങ്ങൾ മറ്റൊരു പഠന വിഷയം വന്നത് എന്തുകൊണ്ട് ഈ ബീജങ്ങളെയും അണ്ഠങ്ങളെയും നമ്മൾ ദാനമായി മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കുന്നതിന് പകരം നമുക്കവയെ നിർമ്മിച്ചുകൂടാ ആ ഒരു ചിന്തയിൽ നിന്നാണ് സ്റ്റെം സെൽസ് നമുക്കെല്ലാം അറിയാം മൂലകോശങ്ങൾ അവയിൽ നിന്നും ബീജത്തെയും അണ്ഠത്തെയും നിർമ്മിച്ചെടുക്കാം ഇത്രയും ആയപ്പോഴേക്കും ഗവേഷകർ സാധാരണ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു പിന്നെ എന്തെങ്കിലും ഒരു ഗർഭപാത്രം ഇനി ആ കുഞ്ഞിനെ വളർത്താൻ ആ ഭ്രൂണത്തിനെ വളർത്താൻ ഒരു ഗർഭപാത്രത്തിന് മാത്രം ആവശ്യമില്ലല്ലോ ഇത്രയും ആറ് ദിവസം വരെ ഒരു ഭ്രൂണത്തിനെ വളർത്താമെങ്കിൽ ലബോറട്ടറിയിൽ വെച്ച് വളർത്താമെങ്കിൽ ബാക്കി ദിവസം കൂടെ ലബോറട്ടറിയിൽ തന്നെ വെച്ച് അല്ലെങ്കിൽ അതുപോലുള്ള ആധുനിക സജ്ജീകരണങ്ങളിൽ വെച്ച് ആ കുഞ്ഞിനെ ആ ഭ്രൂണത്തെ വളർത്തി ഒരു കുഞ്ഞായി ജനിപ്പിച്ചുകൂടാ അവിടെ തീർച്ചയായും എനിക്ക് തോന്നുന്നു അധികം വിദൂരതയില്ലാതെ കുഞ്ഞുങ്ങൾ ലബോറട്ടറിയിൽ പ്രസവിക്കപ്പെടും എന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യം പറയാതെ വഴിയില്ല അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രകൃതിയുടെ ഏറ്റവും വലിയ ഏറ്റവും സങ്കീർണമായ പ്രക്രിയയായ പ്രചന പ്രക്രിയ ആണെങ്കിലും പ്രസവിക്ക ഒരു പത്തു മാസം ചുമക്കാൻ ഒരു ഗർഭപാത്രം വേണ്ട അല്ലെങ്കിൽ അതിന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ഒരു പുരുഷ ബീജമോ അണ്ഠമോ വേണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ പ്രത്യുപാദന മേഖല എത്തിച്ചേരുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രജനന പ്രക്രിയ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ശാസ്ത്രത്തിൻ്റെ ഒതുങ്ങും തീർച്ചയായും അപ്പോൾ മറ്റൊരു പ്രത്യേകത വരാൻ പോകുന്നത് എന്തിനാണ് ഇണചേരൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് തീർച്ചയായും പ്രത്യുൽപാദനത്തിന് ഇണചേരൽ ആവശ്യമില്ല എന്ന് വരും മറിച്ച് ആസ്വാദ്യകരമായ ജീവിതത്തിന് മാത്രമായി ഇണചേരൽ ഒതുങ്ങിത്തീരും എന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയം കൂടെ ഇവിടെ പറയുവാനുള്ളത് തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്തിനാണ് ഒരു ജീവിത പങ്കാളി ഒരു പങ്കാളി എന്ന് പറയുന്നത് പുരുഷനോ സ്ത്രീയോ ആരെങ്കിലും ആയാൽ പോരേ അല്ലാതെ ഒരു പുരുഷനൊരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു സ്ത്രീക്കൊരു പുരുഷനും എന്ന് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അത്തരം ചിന്തകളിലേക്ക് തീർച്ചയായിട്ടും വരും കാരണം സ്വവർഗ അനുരാഗങ്ങളെല്ലാം എല്ലാ രാജ്യങ്ങളിലും ഇന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പക്ഷേ ഒരു കുടുംബം എന്ന് പറയുന്നത് അനിവാര്യമാണോ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം